നടത്തണമില്ല, വെള്ളത്തിന് പോയവളെ കാണണമില്ല. ഉമ്മച്ചി ആരോട് ഒറ്റയ്ക്ക് വർത്താനം പറയണേ? എന്റെ ഉമ്മച്ചി ഇന്ന് ബസ്സിൽ എന്ത് തിരക്കായിരുന്നു. ബസ്സിൽ തിരക്കാണെങ്കിൽ എന്റെ ഇക്കാക്കാനോട് ഒരു കാറ് മേടിച്ചു തരാൻ പറയും. എന്റെ ഉമ്മ നല്ല ചൂടിലാണല്ലോ. ഞാൻ നനഞ്ഞത് ഉണങ്ങിയത് ഒരുമിച്ച് കൂട്ടിയിട്, അടുത്ത ആഴ്ച പെണ്ണിന്റെ കല്യാണാ. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല, തിരുമ്പ അല്ലാതെ വേറെ മാറ്റി വെക്ക്. എന്റെ ഉമ്മാന്റെ ചൂട് മാറിയോ? ഈ ചക്കക്കുര തന്നെ ഒരു മോചനം. അല്ലമ്മ ഇത്തോടെ ഓളൊരു കൊടം വെള്ളം എടുക്കാൻ വേണ്ടി പോയതാ. കൊറേ നേരമായോ? ഓളാ ജമീലാന്റെ സ്വറ കെട്ടിയിരിക്കുന്നുണ്ടാവും. അടുത്ത ആഴ്ച നമ്മള് പുതിയ പേരേക്ക് മാറാൻ പോവല്ലേ? പേരപ്പണി കഴിഞ്ഞിട്ട് വരാൻ നിൽക്കല്ലേ എന്റെ ബാപ്പി ഇക്കാക്കയും. പുതിയ പേരയിലേക്ക് മാറി എന്റെ ഉമ്മക്ക് എന്തെല്ലാം സൗകര്യങ്ങളാ അവിടെ ഉള്ളത്. പുകയില്ലാത്ത അടുപ്പ്, പൈപ്പ് തുറന്ന വെള്ളം, എനിക്ക് വയ്യ. ഇജ്ജ് മാഞ്ഞാളം കാട്ടാതെ ഇത്താത്തക്ക ഒരു കുടം ഉണ്ട് കൊടുക്ക്. പെണ്ണിന്റെ കല്യാണം അടുത്തു, എന്നിട്ടും കൊഞ്ചല് മാറിയിട്ടില്ല. പോത്തോളം വളർന്നു. ബാപ്പച്ചി കാക്കയും തലകേറ്റി വെച്ചില്ലേ, പിന്നെ എങ്ങനാ? അപ്പൊ ആവങ്ങളാ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുക. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളി പോണ്ടേ? ആ കുന്തോ ചെവിന്നെടുത്ത് വെച്ചേ. അല്ല ബാപ്പുട്ടിയാക്ക, എന്തിരുത്തങ്ങളിരിക്കണേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? എന്റെ മനസ്സ് കണ്ടോ ഒരു സുഖമില്ലാത്ത പോലെ. അല്ല, നിങ്ങളപ്പ കമ്പനിന്ന് പിരിച്ചുവിട്ട കാര്യം റിയാസിനോട് പറഞ്ഞേക്കണ നിങ്ങള്? ഇല്ല, ഒന്നും ഞാൻ എന്റെ കുട്ടീനെ അറിയിച്ചിട്ടില്ല. ജീവിതത്തിന്റെ സുഖമാണ് കിട്ടിയിട്ടില്ല. മൂത്ത മൂന്നിനകത്തിന് അയച്ചതിന്റെ ബാധ്യത ഇനിയും തീർന്നിട്ടില്ല. നമ്മള് പ്രവാസികളെ ബാധ്യത തീരൂല ബാപ്പുട്ടിയാക്ക. അതിനിടക്ക് ലോൺ എടുത്ത് വീടും വെച്ചു, അതിന്റെ ബാധ്യത വേറെയും. എല്ലാ ബാധ്യതയും വരുത്തി വെച്ചത് ഈ ഗൾഫ് കണ്ടിട്ടാ. നിങ്ങൾ ആ ചായ കുടിച്ചളി, പടച്ചൻ എല്ലാത്തിനും ഒരു വഴിയം കാണിച്ചു. എങ്ങനെ സമാധാനിക്കും സക്കീറെ? രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ റസിയാന്റെ കല്യാണ, അതിനുള്ള പൈസ എന്റെ റിയാസിനെ കൂടെ ഒറ്റക്ക് കൂട്ടിയാ കൂടൂല. കല്യാണത്തിന് എല്ലാവരോടും പൈസ ചോദിച്ചിട്ടുണ്ട്, പണി പോയതുകൊണ്ട് ആർക്ക് തരുമെന്ന് അറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും സക്കീറേ? നിങ്ങൾ ഇങ്ങനെ കരല്ലേ ബാപ്പുട്ടിയാക്ക, നിങ്ങളെ കരച്ചിൽ കാണുമ്പോ നെഞ്ചു പൊട്ടണേ. പടച്ചോനെ എല്ലാറ്റിനും ഒരു മാർഗം കാണിച്ചു. എന്റെ ബാപ്പുട്ടിയാക്ക, എന്തെങ്കിലും പറ്റിയത്? ദാ കുറച്ച് വെള്ളം കുടിച്ചാ. നിങ്ങൾ വേണ്ടാത്ത ഓരോന്ന് ചിന്തിച്ച് കടന്നിട്ടത്. ആർക്കെങ്ങളീ നട്ടപ്പതിരാക്ക് വിളിക്കണത്? ഹലോ ബാപ്പ, എന്തയാ സമയത്ത്? ഹലോ മോനെ. എന്ത് ബാപ്പ? ആ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചോ? ഞാൻ കിടക്കണേന് മുമ്പ് വിളിച്ചിരുന്നല്ലോ. എന്തേ? ഹലോ ഹലോ ബാപ്പ, എന്തൊന്നും വേണ്ടാത്ത. നിങ്ങൾ ആ ഫോണിൽ കാണിച്ചാണ്. ഹലോ ഹലോ ആ റിയാസെ, ഇത് ഞാനടാ സെക്യൂരിക്കണേ. എന്ത് പറ്റി സെക്യൂരിക്ക? എന്താ ബാപ്പാക്ക് പറ്റിയത്? എന്റെ റിയാസെ, ബാപ്പ എന്തോ സ്വപ്നം കണ്ടതാണേ. ഞാൻ പേടിച്ചു. ഞാൻ റിയാസിനെ നാളെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. എന്ത് സെക്യൂരിക്ക? കമ്പനിന്ന് ബാപ്പാനെ എക്സിറ്റ് അടിച്ചു. അനക്കറിയില്ലപ്പോ, വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുവല്ലേ, അതില് ബാപ്പയും പെട്ടു. ഇങ്ങനെങ്കിലും ബാപ്പ ഗൾഫ് നിർത്തി നാട്ടിലും നിൽക്കുമല്ലോ.
എല്ലാ ഭാരവും എന്റെ തലയിലായി നിറഞ്ഞ മൂപ്പരീ കരയണത്. എനിക്ക് 2 വയസ്സുള്ളപ്പോ പോകുന്ന വാപ്പ ഗൾഫിലേക്ക്. അന്ന് തൊട്ടേ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഭാരം വലിക്കല്ലേ. ഇനിയെങ്കിലും ബാപ്പ സ്വസ്ഥായിട്ട് നാട്ടിൽ ഒന്ന് കേട്ടെ. റസിയാന്റെ കല്യാണം കൂടാൻ പറ്റാത്തിൽ വിഷമത്തിലായിരുന്നു ബാപ്പ. ഇനിയിപ്പോ ആ പ്രശ്നമല്ലോ. സക്കീർക്ക നാളെ രാവിലെ ബാപ്പാനോട് പറഞ്ഞോട്. നാളെ രാത്രി ആവുമ്പോ ഇവിടെ എത്താലോ? അപ്പോഴേക്കും ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതെ, ഏതായാലും നന്നായി. അതിനുള്ള ഏർപ്പാട് ഞാൻ നാളെ ചെയ്തോളാം. എന്നാലോ പ്രവാസികൾ ആർക്കോട്ടും ആണ്ടേ. ഏത് സമയം ഫോണിലാണ് ഓടി പെണ്ണേ? ഞാൻ വാസിക്കുട്ടന് കാർട്ടൂൺ കാണിക്കാൻ എടുത്തതാ. എന്തായി മോളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ? എന്തൊരുക്കങ്ങള്? ഇക്കാക്ക അവിടെ ഇരിക്കല്ലേ. പിന്നെ ബാപ്ചിക്കാണെങ്കിൽ ലീവും ഇല്ല. കല്യാണത്തിന് ഇനി 2 ദിവസല്ലേ. നാളെ രാത്രി കഴിഞ്ഞ ഞാനോട്. സത്യം? ഒരു സർപ്രൈസ് ഉണ്ട്. ഉമ്മന്റെ ഉമ്മ നിസ്കരിക്കാണല്ലോ. ആരാ മോളെ? ഇക്കാക്കയാ. എന്താ സർപ്രൈസ്? എന്നോട് പറയേ. നിന്റെ കല്യാണം കൂടാൻ എന്റെ കൂടെ വാപ്പച്ചൻ വരുന്നുണ്ട്. ശരിക്കും? ഉമ്മ നാളെ എന്റെ കല്യാണം കൂടാൻ ഇക്കാക്കാനൊപ്പം വാപ്പച്ചിയും വരുന്നുണ്ട്. ഓ, പെണ്ണിന്റെ സന്തോഷം കണ്ടില്ലേ? നിന്റെ ഇത്താത്തം തേടി. ഓ, അപ്പൊ നമ്മളെ കിട്ടാൻ വിളിച്ചതല്ല, ദേവിനെ കിട്ടാൻ വിളിച്ചതാണല്ലേ. നീ എന്റെ മുഞ്ചത്തി കുട്ടിയല്ലടി. നീ ആ ഫോണൊന്ന് കൊടുത്തേ. ഷോപ്പിംഗ് ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുകൊടുക്കാം. ഇത്താത്ത ഞാൻ ജോലിയിലാണ്, പിന്നെ വിളിക്കാം. പൊന്നാര ചങ്ങായി, എനിക്ക് ഇന്നെങ്കിലും ഒന്ന് ലീവ് എടുത്തു. നാട്ടിൽ പോണ എന്റെ കണ്ണ് കളയല്ലേ. നാട്ടിൽ പോകുമ്പോ എന്റെ പഞ്ഞുകെട്ട് മറക്കല്ലോ. കിടക്കണ സമയത്ത് സക്കീർ ഒരു നെഞ്ഞുവേദനയാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന വയലിൽ വെച്ച് എന്റെ കൈ പിടിച്ച് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ എന്റെ മോളെ കല്യാണാണ്, എന്റെ റിയാസിനെ ചൊന്ന് സഹായിക്കണട്ടോ എന്ന് പറഞ്ഞു. അതവസാന വാക്കാണ് ഞാൻ അറിഞ്ഞില്ല റിയാസ്. നാളെ റസിയാന്റെ കല്യാണ, അവരോട് ഞാൻ എന്ത് പറയും? സക്കീർക്ക ഹലോ. ഹലോ ഇക്കാക്ക. മോളെ റസിയ, നിങ്ങൾ പോകണ്ടില്ല അല്ലേ? അത് ബാപ്പാക്ക് ലീവ് കിട്ടിയിട്ടില്ല.
നാളെ എന്റെ കല്യാണം മറന്നു നിങ്ങള്. അപ്പൊ എന്നെ പറഞ്ഞ് പറ്റിക്കയായിരുന്നല്ലേ? പറ്റിച്ചൊന്നല്ല മോളെ, ലീവ് കിട്ടാത്തോണ്ടാ. ആപ്പച്ചിനെ വിളിച്ചിട്ടാണെങ്കി കിട്ടണമില്ല. എന്താ ഇങ്ങനെ വരാത്ത ഇക്കാക്ക? ബാപ്പച്ചേന്റെ അടുത്തുണ്ട്, ബാപ്പ സുഖായിരിക്കണേ. അപ്പുറത്ത് റൂമിൽ കിടക്കുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് എന്റെ മോള് കരയല്ലേ, ഞങ്ങൾ വന്നേക്കാം. ബാപ്പച്ചയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. മോൾ ഫോൺ വെച്ചു, ബാപ്പയോട് ഞാൻ പറയാം. എന്നാ ശരി ഇക്കാക്ക. ഈ കല്യാണത്തിന് ബാപ്പുട്ടിയാക്ക് എത്താൻ പറ്റിയിട്ടില്ല. മൂത്ത മൂന്ന് മക്കളെ കല്യാണത്തിന് മൂപ്പിൽ വന്നിട്ടില്ലേ. ഇതിനെത്തുന്ന എല്ലാവരും വിചാരിച്ചത് ആ എത്താൻ പറ്റാത്ത എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ അവസാനത്തെ കല്യാണല്ലേ, ഇതിനെങ്കിലും മൂപ്പിൽ വരുമല്ലോ. ഇന്ന് മൂപ്പിൽ മാത്രം കല്യാണം വീട്ടിലറിയിച്ചിട്ടില്ല. മൂപ്പർക്ക് വേറെ ആൺകുട്ടികളൊന്നുമില്ലേ? ജെഫിനെ മയ്യത്ത് നാളെ കൊണ്ടുപോകലല്ലേ? ഇല്ലേ, വീട്ടിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. ആ കുട്ടിന്റെ കല്യാണം നടക്കല്ലേ അവിടെ. മൂപ്പര് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കുട്ടിന്റെ കല്യാണം. വേണ്ട മോളെ, ഇപ്പൊ വിളിക്കണ്ട. ഇപ്പൊ വിളിച്ചാലും ഓർക്ക് സങ്കടമാണ്. അത് പറ്റൂല, കല്യാണത്തിന് എന്നെ വാപ്പിച്ചി ഇക്കായി വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇറങ്ങുമ്പോഴെങ്കിലും ഓരോടൊന്ന് യാത്ര ചോദിക്കാന്. എങ്ങനെ ഇത്താത്ത, വിളിച്ചേരാം. പക്ഷെ വിളിച്ചിട്ട് കരയാ നിൽക്കരുത് കേട്ടോ. എന്നാ ഇക്കാക്കാണ് അല്ലേ മയ്യത്തിന്റെ ഒപ്പം ഞാനും റിയാസും പോണണ്ടേ. ഓൻ എങ്ങനെയാ ഈ കൊലത്തിൽ വെച്ചേക്ക് പറഞ്ഞേക്ക? ഞങ്ങൾ രണ്ടാൾ ടിക്കറ്റും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇക്കാക്ക മോളെ റസിയ, ഇക്കാക്ക നെഞ്ചത്തിക്കുട്ടി കരയാ. എങ്ങനായ മോളെ? ആപ്പിച്ചിക്കൊന്ന് ഫോൺ കൊടുക്കോ. പൊറങ്ങാണ് മോളെ, എന്റെ കല്യാണത്തിന്റെ ഒന്നും ആപ്പിച്ച് ഉറങ്ങാണല്ലേ. യാത്ര ക്ഷണം കാണുവേ. എന്താ എന്റെ കാക്ക കരയാണോ? ഇല്ല, ഇക്കാക്ക കരയണമൊന്നുമില്ല. നിന്റെ കല്യാണം കൂടാൻ പറ്റാത്തതിലുള്ള സങ്കടം കൊണ്ടാ. നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ ആപ്പാക്ക് സങ്കടാവില്ലേ? അല്ല വ്യാസേ, നേരത്തോട് നേരം കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും വീട്ടിൽ അറിയിക്കണ്ടേ? ഞാൻ എന്താ അറിയിക്കണം, എങ്ങനെ അറിയിക്കണം? എന്റെ ബാപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുതിയൊരു വീടും. ആ വീട്ടിൽ വെച്ച് റസിയാന്റെ കല്യാണം, അവിടെ കല്യാണം നടക്കുക, ഇവിടെ ഞങ്ങളുടെ ബാപ്പ മയ്യത്തായി കിടക്കുക. ഞാൻ എന്ത് ചെയ്യും ദാസേട്ടാ?